7 വർഷമായി മലപ്പുറം താനൂർ ഗവൺമെന്റ് കോളേജ് പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം കണ്ടെത്തുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലെ തർക്കമാണ് വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കുന്നത്. താനൂരിലെ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണിത്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ഷീറ്റ് കൊണ്ട് മറച്ച കെട്ടിടത്തിൽ ഈ കോളേജ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷങ്ങളായി. ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏറെ ശോച്യാവസ്ഥയിലാണ്. ബാത്റൂമുകൾ ഫെസിലിറ്റി പോലും വ്യക്തമായിട്ടില്ല. ഞങ്ങൾ പലപ്പോഴും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ നേരെ ഇവിടെ പള്ളിയിലേക്കാണ് പോവുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് മാറും, നാളെ മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ വിദ്യാർത്ഥികളും ഇവിടെ കഴിയുന്നത്. നമുക്ക് അടുത്ത വർഷം മാറാൻ കഴിയും എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് 3 വർഷം കഴിഞ്ഞ് ഇതേ ക്യാമ്പസിൽ നിന്ന് തന്നെ ഇറങ്ങി പോകേണ്ട അവസ്ഥ വരുന്നത്. കോളേജിന് കെട്ടിടം നിർമ്മിക്കാൻ തൊട്ടടുത്ത ഒഴൂർ പഞ്ചായത്തിൽ 5 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. താനൂർ MLA V അബ്ദുറഹിമാനാണ് ഇതിന് മുൻകൈയെടുത്തത്. എന്നാൽ മുസ്ലിം ലീഗ് ഇതിനെതിരാണ്. താനൂരിൽ ഫിഷറീസിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കെട്ടിടം പണിയണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഭൂമി വാങ്ങാനുള്ള MLA നീക്കം കോടതിയെ സമീപിച്ച് മുസ്ലിം ലീഗ് തടഞ്ഞിട്ടുണ്ട്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.